വെൽക്കം ബാക്ക് ടു വേരിയം ടെക്നോളജീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നാവിഗേറ്ററിൽ ഒരു കാറ്റഗറി, ബ്രാൻഡ് എന്നിവ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. മെനുവിൽ നിന്ന് നമ്മൾ കാറ്റഗറി എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാറ്റഗറിയുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോമും നമുക്കിവിടെ കാണാം. അപ്പോൾ ഫോമിൽ നമ്മൾ കാറ്റഗറി നെയിം കൊടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ ഫ്രണ്ട് ആപ്ലിക്കേഷനിൽ ആ കാറ്റഗറി ആദ്യം കാണിക്കണോ അല്ല അവസാനം കാണിക്കണോ എന്നുള്ളതാണ്. ഹൈ പ്രയോറിറ്റി നമ്പറുള്ള കാറ്റഗറീസ് ഒക്കെയാണ് നമ്മൾ ആദ്യം കാണിക്കുക. പിന്നീട് നമുക്ക് കാറ്റഗറിക്ക് വേണ്ടി ഒരു ഇമേജ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാറ്റഗറിക്ക് ഓരോന്നിനും നമ്മൾ ഓരോ ഇമേജ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാസ് പ്രൊഡക്റ്റ്, ഹാസ് കാറ്റഗറി, ഹൈഡ്, ഈ മൂന്ന് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിക്ക് സബ് കാറ്റഗറി ഉണ്ടെങ്കിൽ ഹാസ് കാറ്റഗറി ക്ലിക്ക് ചെയ്യുക. ഹാസ് പ്രൊഡക്റ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മളിവിടെ അതിന് പാരന്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബേബി ഷോപ്പ് എന്ന് പറയുന്നത് ഒരു പാരന്റ് കാറ്റഗറിയാണ്. ആ ബേബി ഷോപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് കാറ്റഗറിയാണ് ഈ ബേബി ഫുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഹൈഡ് ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ കാറ്റഗറി അത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ഫ്രണ്ട് ആപ്ലിക്കേഷനിൽ നിന്നും ഇൻവിസിബിൾ ആവും. പിന്നീട് നമുക്ക് ബ്രാൻഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ബ്രാൻഡ് മെനു നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറച്ച് ബ്രാൻഡിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് പുതിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ബ്രാൻഡിൻ്റെ നെയിമും അതിൻ്റെ ഇമേജും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക്.